സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ശ്രീഹന്മാരായ വിശുദ്ധ യൂദായുടെയും വിശുദ്ധ ശിമയോന്റെയും തിരുനാളാണ്. ആവർത്തിച്ചു വരുന്ന ഒരേ പേരുകൾ കൊണ്ട് നിറയെ ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞിട്ടുള്ള വേദിയാണ് പുതിയ നിയമ വ്യക്തിചരിത്രങ്ങൾ. സഭയുടെ പുരാതന പാരമ്പര്യങ്ങളും സഭാപിതാക്കന്മാരുടെ നിരീക്ഷണങ്ങളും ഇന്ന് ആധുനിക ഗവേഷണങ്ങളും ആരൊക്കെ ആരെന്ന കാര്യത്തിൽ കൃത്യമായ ഉറപ്പില്ലാത്ത വിധം ഉഴലുന്നുണ്ട്. യൂദ എന്ന പേര് ഒറ്റുകാരനായ യൂദാസല്ല എന്ന് സുവിശേഷകന്മാർ ആവർത്തിച്ചു പറയുന്നുണ്ട്. ഷിമയോൻ, തീവ്രവാദിയായ ഷിമയോൻ എന്ന് നാം അറിയുന്നു. സൈമൺ ദ സെലറ്റ്, യൂദ തദ്ദേവൂസ് എന്ന ശ്ലീഹ കർത്താവിന്റെ ഒരു കസിൻ സഹോദരനായിരുന്നിരിക്കണം. ആദ്യകാല സഭയിൽ ജെറുസലേമിൽ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്ന നേതാക്കന്മാരായിരുന്നു കർത്താവിന്റെ സഹോദരന്മാർ. അതിൽ പ്രധാനിയായ ജെയിംസ് ദ ജസ്റ്റ് എന്ന സഭാധ്യക്ഷനെ നമുക്കറിയാം. ഈ യാക്കോബിന്റെ സഹോദരൻ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന യൂദ എന്നൊരു ലേഖനകർത്താവിനെയും നാം അറിയുന്നുണ്ട്. കർത്താവിന്റെ ബന്ധുക്കൾ അവന്റെ ശുശ്രൂഷകളിൽ ആദ്യകാലങ്ങളിൽ വിമുഖരും അകലം പാലിച്ചിരുന്നവരുമാണ്. മർക്കൂസ് 3:21-31, യോഹന്നാൻ 7:5. എന്നാൽ കർത്താവിന്റെ ഉത്ഥാനത്തിന് ശേഷം കാര്യങ്ങൾ മാറിമറിഞ്ഞു എന്ന് വേണം കരുതാൻ. തീവ്രമായ ആ അനുഭവം അവരെ സുധീരമായി സുവിശേഷ പ്രഘോഷണത്തിലേക്ക് ആനയിക്കുന്നു. കർത്താവിന്റെ ബന്ധുക്കൾ ഹോയ് ഡെസ്പോസൂനോയി ഇപ്രകാരം നസ്രത്ത് മുതൽ യോർദാന്റെ മറുകര വരെ സുവിശേഷം പ്രഘോഷിച്ചുവെന്ന് ആദിമസഭാ ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ നാം ശ്രദ്ധിച്ചു തോർത്താൽ ക്രിസ്തുവിനെ തന്റെ തട്ടകത്ത് നിന്ന് വിരട്ടിയോടിക്കാൻ ശ്രമിക്കുന്ന ഹെരോദസിനെ കടത്തിവെട്ടിക്കൊണ്ട് അതേ തട്ടകത്തിൽ നിന്ന് സുവിശേഷ പ്രയാണം ആരംഭിക്കുകയാണ്. ക്രിസ്തുവിന്റെ രക്തബന്ധുക്കളിൽ നിന്ന് രക്തബന്ധങ്ങളെയും അതിശയിക്കുന്ന സ്നേഹബന്ധത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ അടിസ്ഥാനപ്പെടുന്ന സുവിശേഷം വളർന്നേറുന്നതിന്റെ ആദ്യ ചരണം പോലെ. മൂന്നാം ദിവസം താൻ തന്റെ ജോലികൾ പൂർത്തിയിലെത്തിക്കും എന്ന് നാഥൻ ഇന്നലെ പറഞ്ഞത് ഓർക്കുമല്ലോ, തന്റെ ഉയർപ്പിന്റെ സൂചകമായിട്ട്. അതിന്റെ പരിണത ഫലമാണ് സുവിശേഷത്തിന്റെ ഈ സ്നേഹ പകർച്ച ലോകത്തിന്റെ അതിരുകളോളം എത്തുന്നത്. ഇന്ന് എഫേസ്യർ 2:19 മുതൽ പൗലോസ്ലിഹ ഈ വിശ്വാസ പകർച്ചയെ അപ്പുസ്തോലിക അടിസ്ഥാനത്തിലാണ് സഭ പണിയപ്പെട്ടത് എന്ന ഓർമ്മയെ ഉണർത്തുകയാണ്. പുതിയ ജെറുസലേം, പുതിയ ജെറുസലേമിന്റെ അടിസ്ഥാനം, അതല്ലാതെ പ്രവാചകന്മാരെ വധിക്കുകയും അപ്പോസ്തലന്മാരെ കല്ലെറിയുകയും ചെയ്യുന്ന പഴയ ജെറുസലേം അല്ല നമ്മൾ. ഇന്നലെ നാഥന്റെ കണ്ണീരിനിടയാക്കിയ പഴയ ജെറുസലേം, നാം ദൈവഭവനമായി പണിതുയർത്തപ്പെടുകയാണ്, വിശുദ്ധരുടെ സഹപൗരന്മാരായി മാറുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നാം കാണുകയായിരുന്നല്ലോ നമ്മുടെ വിശ്വാസം എന്നത് സ്നേഹത്തിൽ വേരൂന്നി വളർന്നേറുന്നതാണ് എന്ന്. പ്രാർത്ഥനയുടെ നിറവിൽ നിന്നാണ് നാഥൻ ഇന്ന് തന്റെ ഈശ്ലീഹന്മാരെ വിളിച്ചെടുക്കുന്നത്. ലൂക്ക 6:12 മുതൽ. പ്രത്യേകം വിളിക്കപ്പെട്ടവരാണ് അപ്പോസ്തലർ. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ തികവിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ട എക്ലേസിയായുടെ സജീവ മുദ്ര പോലെ. എക്ലേസിയ, സഭ. യൂദാശ്ലിഹായുടെ ഒരു വരി ഡയലോഗ് യോഹന്നാൻ 14:22 നാം കാണുന്നുണ്ട്. പിതാവും പുത്രനുമായുള്ള നമ്മുടെ ബന്ധം വെളിവാക്കുന്ന ഒരു പ്രബോധനത്തിന് അത് അരമൊരുക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ പൂരിതരായ നാം ആകുന്ന അവിടുത്തെ ജനം ക്രിസ്തുവിലൂടെ പിതാവിനെ അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്നു. പരിശുദ്ധ തൃത്വത്തിന്റെ വാസഗേഹമായി നാം പണിതുയർത്തപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഹെറോദിയൻ കിരാതവാഴ്ചയിൽ ആദിമ ജെറുസലേം സഭ തളർന്നപ്പോഴും യാക്കോബ്, യൂദ മുതലായ ക്രിസ്തു സഹോദരരും ശിഷ്യരും അവിടെ ഇതൾ വിരിയുന്ന അഭൗമമായ ജെറുസലേമിന്റെ വിജയം ദർശിക്കുകയും നിണമണിയുകയും ചെയ്തവരാണ്. ദൈവരാജ്യത്തിന്റെ സൂക്ഷ്മവും എന്നാൽ സുനിശ്ചിതവുമായ വിജയരേഖകൾ വായിച്ചറിഞ്ഞതും അതിൽ ഉറച്ചുനിന്നതുമാണ് ശ്രീഹന്മാരുടെ വിശ്വാസ സ്ഥൈര്യം. ഇന്ന് സങ്കീർത്തനം 19 അപ്പുസ്തുലികമായ ഈ ദൗത്യത്തെ വിവരിക്കുന്നതും അതേ ഭാഷ്യത്തിലാണ്. ഒരു ശബ്ദം പോലും കേൾക്കാനാകാത്ത വിധം സൂക്ഷ്മവും മൃദുലവുമായ പ്രഘോഷണം. എന്നാൽ അത് ലോകം മുഴുവനും അജയ ശക്തിയായി വ്യാപിക്കുകയാണ്. ജീവിതനാദമാണ് സുവിശേഷത്തിന്. ഇന്നലെ സങ്കീർത്തനം 144 ചോദിക്കുകയായിരുന്നു, ദൈവത്തിന്റെ ബൃഹത് പദ്ധതികളിൽ, സൃഷ്ടിവിന്യാസങ്ങളിൽ മനുഷ്യന് എന്ത് സ്ഥാനവും പരിഗണനയുമാണ് എന്ന്. ഇന്ന് സങ്കീർത്തനം 19 ഇതേ സൃഷ്ടി മഹാത്മ്യത്തിൽ നിന്ന് മനുഷ്യരുമായി ദൈവം ഉരുവാക്കുന്ന സ്നേഹ ഉടമ്പടിയുടെ മഹാത്മ്യത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ അതിസൂക്ഷ്മമായി കീഴടക്കി നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും വിരിയുന്ന ദൈവദീപ്തിയാകുന്ന സ്നേഹകാരുണ്യത്തിന്റെ വിളംബരമാണ് സുവിശേഷം. തീവ്രവാദിയായ ഷിമയോനെ കണ്ടുകൊണ്ട് നമുക്ക് ഈ ആശയത്തെ കൂടുതലായി ഗ്രഹിക്കാം. തീവ്രവാദി, സെലറ്റ്, സിക്കാരി എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു യഹൂദ വിഭാഗമുണ്ടായിരുന്നു. യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസഫസ് അതിനെ യഹൂദ മതത്തിലെ 4th കൂറ് എന്ന് വിശേഷിപ്പിച്ചു. 4th ഫിലോസഫി. സദുക്കായർ, ഫരിസേയർ, എസീനികൾ എന്നിവർ കഴിഞ്ഞ് ദൈവമല്ലാത്ത ഒരു രാജാവിനെ ഒരു കാലത്തും അംഗീകരിക്കാത്തൊരു മനസ്ഥിതിയായിരുന്നു സെലറ്റ്സിന്. അതുകൊണ്ട് തന്നെ അവർ ആയുധമെടുത്തുകൊണ്ട് വിജാതീയ അധിനിവേശത്തെ കായികമായി സായുധമായി നേരിടുകയാണ്. ആൾബല തിഴക്കക്കാരാണ് അവർ, ഫിസിക്കൽ ഫോഴ്സ് മെൻ.
മിശിഹായെ പ്രതിയുള്ള തീക്ഷ്ണത മെസയാനിക് സീൽ അവരുടെ ഒരു പ്രത്യേകതയാണ്. അതിനായി മറ്റുള്ളവരെ കൊന്നൊടുക്കാൻ പോലും അവർക്ക് മടിയില്ലായിരുന്നു. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ, നാം മിശിഹായുടെ പടക്കോപ്പുകൾ അണിയുന്നത് എഫേസ്യർ 6:1. പക്ഷേ അത് കായികമായ ഒരു പ്രതിരോധമായിരുന്നില്ല എന്ന് മാത്രം. തിന്മയുടെ രൂഢമൂലമായ ആധ്യാത്മിക ശക്തികൾക്കെതിരെയായിരുന്നു, അന്ധകാരത്തിൻ്റെ പ്രഭുത്വങ്ങൾക്കെതിരെയായിരുന്നു നമ്മുടെ സമരം. അതൊരു ആന്തരിക സമരമാണ്. സായുധ സമരങ്ങളെക്കാളും കായികബലത്തെക്കാളും ശക്തിയും സൂക്ഷ്മതയും വേണ്ട ഒരു യുദ്ധമാണത്, എ സട്ടിൽ വാർ. ഷെമിയോന്റെ ക്രമം തെറ്റിയ തീക്ഷ്ണത സീൽ യഥാർത്ഥ തീക്ഷ്ണതയിലേക്ക് വഴിമാറുന്നത് അതുകൊണ്ടാണ്. കാനാക്കാരനായ ഷെമിയോൻ എന്നും അവൻ വിളിക്കപ്പെടുന്നുണ്ട്. കാന എന്നാൽ ദൈവത്തിന് നമ്മോടുള്ള തീവ്രമായ അഭിനിവേശത്തെ കുറിക്കുന്നൊരു പദമാണ്, അവിടുത്തെ സ്നേഹതീക്ഷ്ണത. അതുകൊണ്ട് തന്നെ ഈ ശ്രീഹന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് സുവിശേഷത്തെ പ്രതി നാം പാലിക്കേണ്ട ധീരതയും തീവ്രതയും തന്നെയാണ്. കാരണം അത് നാം ദൈവസ്നേഹത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്ന സ്വായത്തമാക്കുന്ന ഒരു പാഠവും നിയോഗവും തന്നെയാണ്. പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പുത്രൻ അയക്കപ്പെട്ടു അപ്പോസ്തോലോസ്. അതുപോലെ തന്നെ തൻ്റെ സ്നേഹവും ചാർത്തിക്കൊണ്ട് അവൻ തൻ്റെ ശിഷ്യരെ അയക്കുകയാണ് അപ്പോസ്തോലോസ്. ഭൂമിയുടെ അതിരിൽ നിന്ന് അതിരിലേക്ക് സ്നേഹം മൃദുവായി എന്നാൽ ദൃഢമായി പരന്നൊഴുകുന്നു. Thank you.